നമസ്കാരം കലിയുഗത്തിൽ മനുഷ്യരുടെ ദുരിതങ്ങൾ മാറുവാൻ അനേകം ദേവതകളുണ്ട് അത്തരത്തിൽ ഒരു അത്ഭുത ശക്തികൾ നിറഞ്ഞ ദേവതയാണ് വരാഹി ദേവി സരസ്വതി കാളി ലക്ഷ്മി ദേവിമാരുടെ സങ്കല്പത്തിൽ വരുന്ന ഒരു ദേവതയാണ് ദേവി ദേവി ശ്രീ ലളിതാംബിക ദേവിയുടെ പണനായികയാണ് അതിനാൽ എവിടെ അനീതി ഉണ്ടായിരുന്നാലും ദേവിയുടെ നാമം നാം ഉച്ചരിച്ചാൽ ദേവി ക്ഷണം നേരം കൊണ്ട് അവിടെ എത്തുന്നതുമാകുന്നു ദേവിയുടെ അനുഗ്രഹം ഓരോ ഭക്തർക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ് ദേവി ഏത് ദുർഗണത്തിൽ നിന്നും നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നതുമാണ് കലിയുഗത്തിൽ അതിനാൽ അത്രമേൽ ശക്തിയാർന്ന ദേവി സ്വരൂപം തന്നെയാണ് വരാഹി ദേവിയുടേത് അത്രമേൽ ഭക്തവത്സരയാണ് അമ്മ അമ്മയെക്കുറിച്ച് അറിയുന്നത് പോലും പുണ്യമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു നിത്യവും പല പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും പൂജ വ്രതം എന്നിവ അത്യാവശ്യം തന്നെയാണ് കൃത്യമായ ചിട്ടയോടെ ചില കാര്യങ്ങൾ നിത്യവും ചെയ്താൽ മാത്രമേ ഒട്ടുമിക്ക പരിഹാരങ്ങൾക്കും വ്യക്തമായ ഫലം ലഭിക്കൂ എന്നതാണ് വാസ്തവം എന്നാൽ വരാഹിയമ്മയെ ആരാധിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് കാരണം അമ്മയെ ആരാധിക്കുവാൻ പ്രത്യേകമായ ചിട്ടയോ അതേപോലെ തന്നെ വ്രതമോ ആവശ്യമില്ല എന്ന കാര്യം ദേവിയുടെ അനുഗ്രഹത്തിന് ഭക്തരുടെ സ്നേഹത്തോടെയുള്ള ഒരു വിളി മാത്രം മതി എന്നതാണ് വാസ്തവം അതിനാൽ വീടുകളിൽ ചില കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ആർക്കും ദേവിയെ ആരാധിക്കാവുന്നതാണ് ദേവിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമായും ദേവിയെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടാകുന്നു ദേവിയെ ആരാധിക്കുവാൻ വിഗ്രഹമോ അതേപോലെ ചിത്രമോ ആവശ്യമില്ല എന്നതാണ് വാസ്തവം വിഗ്രഹം ഉണ്ട് എങ്കിൽ നിത്യേനെ അഭിഷേകം ചെയ്യേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇനി ദേവിയുടെ വിഗ്രഹം ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എങ്കിൽ നിത്യവും നിങ്ങൾ അഭിഷേകം ചെയ്യേണ്ടതാകുന്നു അല്ല എങ്കിൽ വിളക്കെങ്കിലും ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിത്യവും തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ലാത്ത പക്ഷം നിത്യവും ദേവിക്കായി പ്രത്യേക വിളക്കുകൾ തെളിയിച്ചാൽ മതിയാകുന്നതാണ് അതായത് ദേവിയുടെ ചിത്രം വീട്ടിലില്ല എങ്കിൽ പോലും ദേവിയെ മനസ്സിൽ വിചാരിച്ച് മറ്റൊരു വിളക്ക് നിങ്ങൾ തെളിയിക്കുക ഇങ്ങനെ തെളിയിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു ആ വിളക്കിലെ നാളം ദേവിയാകുന്നു എന്നാണ് സങ്കല്പം ഇനി ദേവിക്കായി ചില വസ്തുക്കൾ അത് നിത്യവും സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിന് സാധിക്കുന്നില്ല എങ്കിൽ പഞ്ചമി പൗർണമി തുടങ്ങിയ ദിവസങ്ങളിൽ സമർപ്പിച്ചാലും മതിയാകുന്നതാണ് പ്രധാനമായും ദേവിക്ക് സമർപ്പിക്കേണ്ടത് ഏവർക്കും സമർപ്പിക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ ഇത് തീർച്ചയായും സമർപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം അതിൽ ആദ്യത്തേത് ചെമ്പരത്തി പൂവാകുന്നു ചുവന്ന ചെമ്പരത്തി ദേവിക്ക് സമർപ്പിക്കുന്നത് അതിവിശേഷമാകുന്നു നിത്യവും ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുദോഷത്താൽ വലയുന്നവർക്ക് പോലും ആ ദോഷങ്ങൾ ഇല്ലാതായി മാറും എന്നാണ് പറയുക അതിനാൽ അമ്മയ്ക്ക് ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക നിത്യവും ഇപ്രകാരം ചെയ്യുവാൻ സാധിച്ചാൽ ശത്രുദോഷം തന്നെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും മറ്റൊന്ന് എവർക്കും സാധിക്കുന്ന മാതളമാകുന്നു മാതളം നിത്യേനയോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലോ അമ്മയ്ക്ക് സമർപ്പിക്കുക മാതളം അല്ലെങ്കിൽ മാതള അല്ലികൾ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കാരണം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് മാതളം എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അമ്മയ്ക്ക് ഇങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ അത് വഴിമാറിപ്പോകും എന്ന് തന്നെ പറയാം മറ്റൊരു പുഷ്പം ശംഖുപുഷ്പമാകുന്നു ദേവിക്ക് നീല ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാകുന്നു കാരണം ഏത് ദുരിതത്തിലും അമ്മ നിങ്ങളുടെ രക്ഷയ്ക്കായി എത്തും അത്തരം ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഈ പുഷ്പം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതിനാൽ സാധിക്കുന്ന ഏവരും ഇപ്രകാരം നിത്യവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും വിശേഷപ്പെട്ട ദിവസങ്ങൾ പൗർണമി പഞ്ചമി തുടങ്ങിയ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളും അതേപോലെ മറ്റു ദുരിതങ്ങളും ഒഴിവാക്കുവാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നതാണ് എന്നാൽ ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം ഇപ്രകാരം ചെയ്യുവാൻ ഈ പരാമർശിച്ച കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക ചിലപ്പോൾ നിങ്ങൾ വിദേശത്തോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏവർക്കും ഒരേപോലെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം പറയാം അല്പം ജലം ചില്ലുഗ്ലാസിൽ എടുത്ത് ദേവിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നിത്യവും സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇങ്ങനെ ചെയ്താൽ പോലും ദേവിയുടെ കടാക്ഷം അവരിൽ വന്ന് ചേരും അതിനാൽ സാധിക്കുന്നവർ ഇപ്രകാരമാണ് എങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക ദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഘട്ടങ്ങളിൽ അനിവാര്യമാണ് എന്ന് വിചാരിക്കുക ചില ഘട്ടങ്ങളിൽ ജീവിതത്തിൽ വളരെയധികം ആവശ്യങ്ങൾ വന്ന് ചേരും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വന്ന് ചേരുമ്പോൾ അത് നടക്കുവാനായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ അതിജീവിക്കുവാനായി നാം ഒരു വാക്ക് പറയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ ഈ വാക്ക് പറയുവാൻ സാഹചര്യമോ സന്ദർഭമോ നോക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം വിളക്ക് കൊളുത്താതെയും ഈ വാക്ക് സാധിക്കും എന്നാൽ അതിരാവിലെ എണീറ്റ ഉടനെ അമ്മയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഈ വാക്ക് പറയുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഈ വാക്ക് ഇപ്രകാരമാണ് നമ എന്നാകുന്നു പുയൽ നങ്കേ വരാഹിദേവിയെ നമ എന്നാകുന്നു പുയൽ നങ്കയെ വരാഹിദേവിയെ നമ എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് ഘട്ടങ്ങളിൽ പ്രയോഗിക്കുക ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിൽ തന്നെ ഒരു കാര്യം പരാമർശിക്കുന്നുണ്ട് പുയൽ പോലെ അതായത് കാറ്റ് പോലെ വരുന്ന ദേവി എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര ദുരിതത്തിലും കാറ്റ് പോലെ ദേവി വന്ന് ആ ദുരിതങ്ങൾ ഒഴിവാക്കും എന്ന് തന്നെ പറയാം അതിനാൽ തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ ഘട്ടങ്ങളിൽ പറയുക നിത്യവും രാവിലെ എണീറ്റ് പറയുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക കഴിയുന്നത്ര തവണ പറയുക